In the figure, what is the fraction which represents the shaded portion? ചിത്രത്തിലെ ഷെയ്ഡ് ചെയ്ത ഭാഗം സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏത്? ഇവിടെ ഒരു റെക്ടാംഗിളിനെ നാല് ഇക്വൽ റെക്ടാംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒന്നിനെ വീണ്ടും ഡിവൈഡ് ചെയ്തേക്കാണ് ഇല്ലേ? ഈ ഒരു റെക്ടാംഗിളിനെ നാല് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതിൽ ഒരു പാർട്ട് എത്ര ആയിരിക്കും? 1/4 ആയിരിക്കും. പിന്നെ ഈ 1/4 വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ 1/4 വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 1/2 ഓഫ് 1/4 ആണ് ഈ പാർട്ട് എന്ന് പറയുന്നത് അല്ലേ? 1/2 ഓഫ് 1/4, അതായത് 1/4 പകുതിയാണ് ഈ പാർട്ട്. 1/4 പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 × 1/4 ആണല്ലോ, അത് എത്രയാണ്? 1/8 ഇല്ലേ? ഈ 1/8 പാർട്ടിനെയാണ് വീണ്ടും ഇവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ പാർട്ട് എന്ന് പറയുന്നത് 1/8 പകുതിയാണ് അല്ലേ? 1/8 പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഓഫ് 1/8 ഇല്ലേ? That is 1/2 × 1/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/16 ഇല്ലേ? ഇനി ഈ 1/16 ഇവിടെ രണ്ടായിട്ട് ഭാഗ് ചെയ്ത് അതിൽ ഒരു പാർട്ടിനെയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഇല്ലേ? അപ്പോൾ ഈ 1/16 ഹാഫ് ആണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, അതായത് ഹാഫ് ഓഫ് 1/16, ദാറ്റ് ഈസ് 1/2 ഓഫ് 1/16. 1/2 ഓഫ് 1/16 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 × 1/16. 1/2 × 1/16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/32. അപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് 1/32 ആണ്. ഓക്കെ, ഇൻ ദ പിക്ചർ ബിലോ, എ സ്ക്വയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു സം സ്ക്വയേഴ്സ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് സം പാർട്ട് ഓഫ് ദ പിക്ചർ ഈസ് ഷെയ്ഡഡ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ലാർജ് സ്ക്വയർ ഈസ് ഷെയ്ഡഡ്? ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് വലിയ സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദ്യം. ഈ വലിയ സമചതുരത്തിൽ ആകെ എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്? 16 ചെറിയ സമചതുരങ്ങളുണ്ട് ഇല്ലേ? ഈ 16 സ്ക്വയേഴ്സിൽ എത്രയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് സ്റ്റാറുകൾ കിടക്കുന്ന ഈ രണ്ട് ഭാഗവും കൂടെ ചേർന്നാൽ എത്ര ചെറിയ സ്ക്വയേഴ്സ് ആവും? ഇവിടെ ഇതിൻ്റെ ഈ സ്ക്വയറിൻ്റെ ഹാഫും ഉണ്ട്, ഈ സ്ക്വയറിൻ്റെ ഹാഫും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാൽ ഒരു സ്ക്വയർ, ഒരു ചെറിയ സ്ക്വയർ ആവുമല്ലോ. അപ്പോൾ 1+. ഇനി ഇവിടെ നോക്കിക്കേ, ഈ 4 സ്ക്വയേഴ്സിൻ്റെ ഈ പാർട്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, ഈ 4 സ്റ്റാർ നിൽക്കുന്ന ഈ പാർട്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അത് ഷെയ്ഡ് ചെയ്തത് എത്ര ഭാഗമുണ്ട് നോക്കിക്കേ? ഈ 2 സ്ക്വയേഴ്സിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1, ഈ 2 സ്ക്വയേഴ്സിൻ്റെ ഹാഫ് അപ്പോൾ 1. 1+1 = 2 അല്ലേ? അപ്പോൾ 2 കൂടെ ചേർന്നു. ഇനി ഈ 4 സ്ക്വയേഴ്സ് നോക്കിക്കേ, ഈ 4 സ്ക്വയേഴ്സിൻ്റെ ഈ പാർട്ട്, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമെല്ലാം കൂടെ ചേർന്നാൽ 2 തന്നെയല്ലേ? അതായത് ഇവിടെ കഴിഞ്ഞതുപോലെ തന്നെ ഇവിടെയും 2 സ്ക്വയേഴ്സിൻ്റെ ഹാഫ് 1, ഇവിടുത്തെ 2 സ്ക്വയേഴ്സിൻ്റെ ഹാഫ് 1. അപ്പോൾ 1+1 = 2. അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ, ഈ 2 സ്ക്വയേഴ്സിൻ്റെയും കൂടെ എന്ത് വരും, എങ്ങനെ വരും? ഈ 2 സ്ക്വയേഴ്സിൻ്റെ ഹാഫ്, അപ്പോൾ എത്ര സ്ക്വയറും കൂടെ ഷെയ്ഡ് ചെയ്തു? 1 സ്ക്വയറും കൂടെ. അപ്പോൾ ആകെ എത്ര സ്ക്വയേഴ്സാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? 1+2+2+1, ദാറ്റ് ഈസ് 6 സ്ക്വയേഴ്സ് ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 16 ഭാഗമാണ് അല്ലേ? അതായത് 6/16 പാർട്ടാണ്. ഇതിനെ ഒന്ന് ചെറുതാക്കാലോ. ഇതിനെ ചെറുതാക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 3/8 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3/8 ആണ്. ഓക്കേ.